Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. ഹായ് സഞ്ജു, ഇന്നൊന്നാം തീയതിയാ. രണ്ട് പേഗെങ്കിലും കിട്ടാണ്ടോ? എന്റെ ചെങ്ങാതി, ഇന്നലത്തെ എന്റെ കുറച്ചുണ്ടായിരുന്നു. രാവിലെ ഞങ്ങളെ കൂടെ വിഴുകി. രണ്ടെണ്ണം അടിച്ചാലേ ഒന്ന് നേരെ നിൽക്കാൻ പറ്റുള്ളൂ. ആ പപ്പന്റെ അടുത്ത് ഉണ്ടാവോ? അവന് ഒരുപാട് കൊടുക്കാനുണ്ട്. ആ നമുക്കൊന്ന് മുട്ടി നോക്കാം. ഇല്ല, അവന് രണ്ടെണ്ണം പൊട്ടിക്കാം. നീ ഇങ്ങോട്ട് വേഗം വാ. ഷാപ്പ് പോയാലോ? ആ വിഷക്കളില് ജനം കുടിച്ചു പറ്റിച്ചു എന്നാ കേട്ടെ. എടാ ഫ്രെഡി, സൂക്ഷിച്ച് ചേർത്താ മതി, ജനങ്ങളുടെ കണ്ണടിച്ചു പോടാ. കള്ള് കുടിച്ച മലപ്പുറത്ത് മറ്റും കൊറേ പേര് കാഞ്ഞു പോയതാ. അന്ന് ഞാനല്ലല്ലോ മുതലാളി കലക്കിയത്. അന്ന് അവൻ തവളയെ ടെസ്റ്റ് ചെയ്തില്ല. ഒന്നുമില്ലേലും അവനെങ്കിലും കുറച്ച് കുടിച്ചു നോക്കിയാ മതിയായിരുന്നു. ആനവാക്കി മുഴുവൻ തീർന്നു, മീതേല് മാത്രമേ ബാക്കിയുള്ളൂ. അതൊക്കെ നാളെ എത്തും. ഒന്നും കലക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. എന്ത് കലക്കി കൊടുത്താലും കള്ളെന്ന് പറഞ്ഞ ജനങ്ങൾ വലിച്ചു കയറ്റിക്കോളും. അടി തൊട്ട് മുടി വരെ കൈക്കൂലി കൊടുത്ത് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോണെങ്കിൽ കുറച്ചൊക്കെ കലക്കി കൊടുത്തേ പറ്റൂ. എടാ പാപ്പ, ആ കല്യാണ വീട്ടിലേക്ക് 50 കുപ്പി ഏൽപ്പിച്ചിരുന്നു, അത് റെഡിയായോ? വാഷിന് മൂപ്പ് വരാത്തോണ്ട് സാധനം ശരിക്കും കിട്ടുന്നില്ല. കിട്ടിയതാണെങ്കിൽ ഭയങ്കര പുളിപ്പും. ഞാൻ അവിടെ കുറച്ച് ബാറ്ററി കൊണ്ടുവച്ചിട്ടുണ്ട്, നീ അത് പൊടിച്ചാ വാഷിലങ്ങ് ചേർക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു ചേരെ കിട്ടി, അത് വാഷിലിട്ടപ്പോ സ്ട്രോങ് സാധനം കിട്ടി. കുടിക്കുന്നൊരു ഹാപ്പി, നമ്മള് ഹാപ്പി. കേരളത്തിൽ ഓണാഘോഷം ആരംഭിക്കുക. എല്ലാ ബാറിലേക്കും നമുക്ക് സാധനം സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. മീഥൈൽ സ്പിരിറ്റ് വളരെ കമ്മിയാണ് സർ. ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ഡയലൂട്ടിങ്. കുടിക്കുന്നവരാരെങ്കിലും തട്ടിപ്പോയാൽ തൽക്കാലത്തേക്ക് നമ്മൾ കുടുങ്ങും. വർഗീസേ, എന്താ സർ? ഫോറിനേഴ്സ് എത്തുന്ന സമയമാണെന്നറിയാലോ. റഷ്യൻ വോഡ്കയും മറ്റും നമുക്ക് കൂടുതൽ വേണ്ടി വരും. ബോട്ടിലുകൾ സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട്. നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് റഷ്യൻ വോഡ്ക. ഇന്നിപ്പം 2-ാം തീയ, 10 മണിക്ക് മുന്നേ വിവരം എത്തണം, അല്ലേ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. ആ മുസ്തഫേനാണെങ്കിൽ കാണുന്നില്ലല്ലോ. അവൻ വന്നാലേ എന്തെങ്കിലും നടക്കും. അവൻ കോളേജിൽ പോയി കാണും. ഓ, ഓന്റെ വാപ്പന്റെ പിടിയിൽ പതിങ്ങ് നിൽപ്പുണ്ടാവും. പൈസ വിളിക്ക. 150 രൂപ. ഈ ഒന്നും ഇവിടേക്ക്, ബാപ്പ ചാ കുടിച്ചിട്ട് വരാം. ബാപ്പ, ഇന്നൊരു 300 രൂപ വേണോ? എന്താ കാര്യം? കോളേജിലേക്ക് 2 ബുക്ക് മേടിക്കാനാ.
ബാപ്പ ഒരു 100 രൂപ ഇവിടെ വേണം, എന്നാലേ തികയൂ. ഇപ്പൊ നീ ഇത് കൊണ്ടുപോ. എന്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിയുമ്പോ അനക്ക് ഗൾഫിലേക്കുള്ള വിസ ഇവിടെ റെഡി ആയിരിക്കും. ഈ ഒന്ന് അക്കരെ കടന്നാലേ എന്റെ 3 പെങ്ങന്മാരെ പൊരേ നിറക്കി വിടാൻ പറ്റൂ. വെള്ളടിച്ച് മനുഷ്യനെ മെനക്കെടുത്ത് നീ എന്താടാ പറഞ്ഞ്? മിണ്ടാതെ പോടാ, വെള്ളടിക്കാരെ കൊണ്ട് വൈകുന്നേരം സാധിക്കും. ഇപ്പൊ പോയിക്കോ, നിന്നെ ഞങ്ങൾ എടുത്തോണ്ട്. എടി ഞാനാ, എന്താ ഇന്ന് രാത്രി നിന്നെ ഒന്ന് കാണണം. എങ്ങനെ, ഞാൻ മദ്യപിക്കുന്നുണ്ടോ? അല്പം കുടിച്ചാലേ ഒരു സുഖം ഉണ്ടാവും മോളെ. നടക്കേണ്ട കാര്യങ്ങൾ അപ്പം നടക്കണം, ജീവിതം ഒന്നേ ഉള്ളൂ, അതടിച്ച് പൊളിച്ച് ജീവിക്കണം. എന്ത് ചന്ദ്രേട്ടാ, കുറച്ച് പൈസ എന്റെ അടുത്തുണ്ട്. എത്ര ഉണ്ട് എന്റെ കയ്യില്? 200. ഇത് എവിടുന്ന് ഒപ്പിച്ചടാ? അമ്മയുടെ പേഴ്സിന്ന്. പണിയൊന്ന് വേഗം തീർക്കടോ, എഞ്ചിനീയർ ബില്ല് പാസാക്കുന്നില്ല. സാർ ഒരുപാട് പൈസ പണിക്കാർക്ക് ബാക്കി കൊടുക്കാനുണ്ട്, അത് ഈ ആഴ്ച കൊടുത്തില്ലെങ്കിൽ പണി അവിടെ കിടക്കും. പിന്നെ സാറായി സാറിന്റെ വെള്ളമടിയു ഒന്ന് വേഗം. സാറ് പണിയെടുത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ പണിക്കാർ സാറിന്റെ വീട്ടിലേക്ക് വരും, ഞാൻ പറഞ്ഞേക്കാം. വേഗം ഒഴിക്കടോ. ശരിയാക്കി തരാം മലയാളി, ശരിയാക്കി തരാം. മോഹനും മുതലാളിക്ക് പണത്തിനിട്ടോ. എടോ നിന്റെ കൈ കാശിട്ടു. നല്ല ചോദ്യം. മുമ്പൊക്കെ ആണെങ്കിൽ പാക്കാരൻ പണമെടുത്ത് വെതറിയാനെ. പണത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ ആ വീടങ്ങ് വിക്ക് മുതലാളി. ഒന്നുകൂടി ഒഴിക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. രണ്ട് പെക്കടിച്ച എന്തിനൊരു മാർഗം ഉണ്ടാവിടോ? എല്ലാം നടക്കും മുതലാളി. മുതലാളിയുടെ വീട് വിറ്റ ചുരുങ്ങിയത് 2 കോടി ഉറുപ്പിയെങ്കിലും കിട്ടും മുതലാളി. മുതലാളിയല്ലേ മുതലാളി. ആ നോക്കട്ടെ. നോക്കിയാ പോരെ മുതലാളി, അത് വിറ്റ് മുതലാളി ഒന്നും കൂടെ വലിയൊരു മുതലാളി ആകണം. എന്നാലേ മുതലാളി വിളിക്കാൻ ആളുണ്ടാവും. അതെന്താടാ വേണ്ട, ഞാനിപ്പൊ മുതലാളിയല്ലേ. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്ത്. നിന്റെ ഭാര്യ ഒരു അണ്ണാച്ചി. അതെ എഞ്ചിനീയറെ വിളിക്കുന്നുണ്ട്. നമസ്കാരം സാർ. ഒരു ഭാഗത്തെ വർക്ക് കഴിയാറായി, അതിന്റെ ബില്ല് പാസ്സാക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. നോ മോഹൻകുമാർ, നിങ്ങൾ ഇപ്പൊ തന്നെ ഓവർ ബില്ലാണ്. നിങ്ങൾ കറക്റ്റായി വർക്ക് കൊണ്ടുപോകുന്ന കരുതിയാണ് ഞാൻ അഡ്വാൻസായി ബില്ല് പാസ്സാക്കി തന്നത്. സാർ കഴിയുന്നതും വേഗം ഞാൻ ആ വർക്ക് തീർക്കും. നോ എക്സ്പ്ലനേഷൻ. വർക്ക് തീർക്കാതെ ബില്ല് പാസ്സാക്കുന്ന പ്രശ്നമേ ഇല്ല. കമ്പനി ഇനി നിങ്ങൾക്ക് വർക്ക് തരാനും പോകുന്നില്ല. പിന്നെ നിങ്ങൾ സൈറ്റിൽ മദ്യപിക്കുന്നുണ്ടെന്ന് കംപ്ലൈന്റ് ഉണ്ട്. ഉണ്ടായാലില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താണ് സാർ? പോളാ അവിടുന്ന്. മുസ്തഫ, മുസ്തഫ, ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. മോളിൽ ആരുണ്ടോ നോക്ക്, ഇപ്പൊ വരും. മോളിൽ പോയി നോക്കണോ? ഹലോ, എന്താണ് ദീപക്?
ബിയറോ? മിണ്ടാതിരടാ, ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ മോന്തിയാ മതി. അതല്ല, ഞങ്ങൾ വരുമ്പോഴേക്കും നീയും ഡേവിസും കൂടി സോഡയും ടച്ചപ്പും വാങ്ങിയേക്ക്. ഞങ്ങൾ വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണോ? ഓക്കെ. ആ ശരി ശരി. എന്താ പറഞ്ഞു? നമ്മളോട് സോഡ വാങ്ങിക്കേ. ഉരുണ്ടത പോടാ. എല്ലാവർക്കും ഈക്വലായിട്ട് ഒഴിച്ചോ? എനിക്ക് മാത്രം കുറച്ച് അധികം ഒഴിച്ചോ? അതെന്താ ചന്ദ്രോട്ടാ, നിങ്ങൾക്ക് മാത്രം അധികം. മിണ്ടരുത്, ഈ ചന്ദ്രുവിനെ ആരും ചോദ്യം ചെയ്യണ്ട. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. സാരില്ല, ഈ ചന്ദ്രു അങ്ങനെയാ, പെട്ട ദേഷ്യം വരും. ഇതാ ചന്ദ്രോട്ടാ. ആ നമുക്ക് റിലാക്സ് ചെയ്യാം. മൂന്നാറിന്റെ കമ്പനി രണ്ടെണ്ണം കിട്ടി, ഇനി രണ്ടെണ്ണം കൂടെ കിട്ടിയ ഇന്നത്തെ കാര്യം. നിനക്ക് രണ്ടെണ്ണം തരാം, മിണ്ടരുത്. മിണ്ടാതാടി ഇരുന്നോ? അല്ല മോഹൻജി, ആ എഞ്ചിനീയർ എന്താ ബില്ല് പാസ്സാക്കാത്തെ? അതൊന്നും പറയണ്ട, അവന് കൈക്കൂലി കൊടുക്കാത്തോണ്ടാവും. അവനെന്തിനാ കൈക്കൂലി? അവന്റെ വർക്ക് തന്നെയല്ലേ ഇത്? വർക്ക് അവന്റെ തന്നെ, പക്ഷെ ബില്ല് പാസ്സായില്ലെങ്കിൽ സംഗതി പാളും. എന്താ മോഹൻകുമാർ പ്രശ്നം? എന്തു പറ്റി? എന്റെ വർക്കെല്ലാം താങ്കളല്ലേ ചെയ്തു തീർത്തത്? കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ആ എഞ്ചിനീയർക്ക് ഒരു കടമ്പിടുത്തം. ഞാനൊന്ന് സംസാരിച്ചു നോക്കണോ? മോഹൻജി വിഷമിക്കാതിരിക്കെ, പണത്തിന് വല്ല ബുദ്ധിമുട്ട് വന്നാൽ ഞാനില്ലേ സഹായിക്കാൻ. ഡോണ്ട് വറി, നിനക്കൊരു പെഗ് കൂടി വേണം. താനിന്ന് ഓവറാക്കും. എടോ, താനൊരു കോളേജ് വാദ്യാരല്ലേ? വെള്ളടിച്ചിട്ടാണോ കുട്ടികളെ പഠിപ്പിക്കാൻ പോണത്? യു കാൻ അണ്ടർസ്റ്റാൻഡ് മൈ ഫാമിലി പ്രോബ്ലംസ്. നിങ്ങൾക്കൊന്നതിന്റെ ഗൗരവം മനസ്സിലാവില്ല. വന്നു കയറിയാൽ അപ്പൊ തുടങ്ങും അവിടെ ചോദിച്ചാല്. കോളേജിലെ പെമ്പിള്ളേറുമായി ചുറ്റിക്കാറങ്ങുന്നു. അവളോട് പരാതി അത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതിന്റെ ടെൻഷൻ മാറാൻ എന്നും രാവിലെ ഇപ്പൊ രണ്ടെണ്ണം വീശിയിട്ടാ കൊളയിൽ പോകുന്നത്. എന്തു ചെയ്യും? വാഴക്കേനായിട്ടു ടെൽമി. പോട്ടെ ഷെരീഫേ, ഡോണ്ട് വറി, എല്ലാ വീട്ടിലും ഇതൊക്കെ പതിവാ. അപ്പൊ നമുക്ക് പിരിയാം. മോൻജി, നമുക്ക് നാളെ കാണാം. പണത്തിന്റെ കാര്യം ഓർത്ത് താങ്കൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഏറ്റു. ഓക്കേ, എനിക്ക് അത്യാവശ്യമായി ഒരു ഇടം വരെ പോവാനുണ്ട്. ബൈ. നീ എന്റെ പേന എടുക്കണ്ട, അതിങ്ങതാ. ഞാൻ കടയിൽ പോയി വാങ്ങിക്കും. പൈസ കൊടുക്കാത്തതിന് എപ്പോഴാ കടക്കാരൻ അമ്മയെ തെറി പറയുന്നതെന്ന് ആർക്കറിയാം? എനിക്ക് എന്തായാലും പേന കിട്ടിയേ പറ്റൂ. എനിക്കും ഒന്ന് രണ്ട് ബുക്ക്. ഉള്ള ബുക്കിലൊക്കെ എഴുതിയാ മതി. നോട്ട് എഴുതി ബുക്ക് എല്ലാം തീർന്നു. ഞാൻ പറഞ്ഞില്ലേ കടം കിട്ടൂലെന്ന്? ഓ, കോൺട്രാക്ടർ മോഹൻകുമാറിന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകങ്ങളില്ല, രാത്രിയിൽ മദ്യപാനി അയച്ചന്റെ വിളയാട്ടും. ഇങ്ങനെ ജീവിക്കുന്നതിലും ഇത് ആത്മഹത്യ. മോളെ, നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞതാ കൊച്ചു. അങ്ങനെയൊന്നും പറയരുത് മക്കളെ. ഉണ്ടാവും നല്ലൊരു കാലം. ഇപ്പൊന്നും ചിന്തിക്കാതെ എന്റെ മക്കളിപ്പൊ പഠിക്കാൻ നോക്ക്. എടി ഞാനാ.
കാലത്ത് ഞാനാ നിന്നെ വിളിച്ചത്. അതെ, ഇന്ന് ഞാൻ അങ്ങോട്ട് വരും. ഇറങ്ങി വന്നേക്കണം. മിണ്ടരുത്, ചാവിട്ട് ഞാൻ പൊളിക്കും. മണ്ണാൻ കട്ട, എടാ ഒരു സോഡ വാങ്ങടാ. സോഡ മേടിക്കാൻ എന്റെ കയ്യിൽ കാശില്ല. എടാ നിന്റെ കയ്യിലോ? എന്റെ കയ്യിൽ 5 രൂപ ഉണ്ട്. നിന്റെയിലോ? എനിക്ക് കിട്ടിയത് മുഴുവൻ ഞാൻ ചെലവാക്കി. ഇനി 5 പൈസ എന്റെ കയ്യിലില്ല. എന്നാ ഇനി ആരും മോന്തണ്ട. എടാ സഞ്ജു, ഒന്നാ കടയിൽ പോയി സോഡ വാങ്ങടാ. എന്നെ കണ്ട സോഡ എങ്ങോട്ട് തരുവോ? എന്നെ കൊണ്ടൊന്ന് വയ്യ. ഛേ, ആ മോനേട്ടൻ, മോനേട്ടാ. ഹേയ് ഹേയ്, ബിൽസ് മൈ ഗോൾഡ്. ഹേയ് ചിൽഡ്രൻ, കം ഓൺ, ലെറ്റ്സ് എൻജോയ്. മോഹനേട്ടന്റെ കൂടെ രണ്ടെണ്ണം വിട്ടാലേ ഒരു സുഖം കിട്ടും. എന്തിനാടാ രണ്ടെണ്ണം ആക്കുന്നത്? നാലെണ്ണിച്ചുപൊടിയേ. അല്ലടോ, നിന്റെ കല്യാണം കഴിഞ്ഞ 2-3 മാസമായില്ലേ, എന്നിട്ട് അതിന്റെ ചെലവൊന്നും കിട്ടിയില്ല. അത് നമുക്ക് ശരിയാക്കി. ഞാൻ എന്നാ തുടങ്ങുക? ആ നിങ്ങൾ അങ്ങനെ നിന്നോ, ഞങ്ങൾ ഇങ്ങനെ പോവാം. ആടി ആടി ഓരം നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇടഞ്ഞു തുടഞ്ഞു പോവാം. ലഹരി നുണഞ്ഞ് പദചലന ചുവടു മറന്ന് സ്വപ്നങ്ങളെ നേരിൽ തൊടാൻ ഞങ്ങളിത പാടിയാടി വന്നേ. പദനുരയണ ലഹരി നുണഞ്ഞ് പദചലന ചുവടു മറന്ന് സ്വപ്നങ്ങളെ നേരിൽ തൊടാൻ ഞങ്ങളിത പാടിയാടി വന്നേ. ഞങ്ങൾക്കൊപ്പം ചേർന്നാ കാണാ കാഴ്ചകൾ കാണാ. ദുഃഖങ്ങൾക്കെല്ലാം ഇന്ന് അവധി കൊടുക്കാം, പുതിയൊരു ലോകം തീർക്കാം. ജാതി മത കെട്ടു തീർത്ത വേർതിരിവുകളില്ല, ചെറിയോനില്ല വലിയോനില്ല. പോരുന്നോ പോരുന്നോ ഞങ്ങൾ കൂടെ. പദനുരയണ ലഹരി നുണഞ്ഞ് പദചലന ചുവടു മറന്ന് സ്വപ്നങ്ങളെ നേരിൽ തൊടാൻ ഞങ്ങളിതാ പാടിയാടി വന്നേ. നിങ്ങളങ്ങനെ നിന്നു
ലഹരി നുണഞ്ഞ് പദചലന ചുവടു മറന്ന് സ്വപ്നങ്ങളെ നേരിൽ തൊടാൻ ഞങ്ങളിതാ പാടിയാടി വന്നേ. പദനുരയണ ലഹരി നുണഞ്ഞ് പദചലന ചുവടു മറന്ന് സ്വപ്നങ്ങളെ നേരിൽ തൊടാൻ ഞങ്ങളിതാ പാടിയാടി വന്നേ. ഞങ്ങളിതാ പാടിയാടി വന്നേ. ഞങ്ങളിതാ പാടിയാടി വന്നേ. അമ്മേ, മീനില്ലേ? വൈകുന്നേരം മീൻ വാങ്ങിയില്ല. മീൻകാരൻ 500 രൂപയോളം കൊടുക്കാനുണ്ട്. ഉച്ചക്ക് ഉണ്ടാക്കിയ കുറച്ച് കറിയാ, അതെല്ലാം കൂട്ടി കഴിച്ചേ വേഗം. അമ്മേ, എനിക്ക് കറി വേണ്ട. അതെന്താ, പപ്പടമൊന്നുമില്ലേ? ഇന്നിവിടെ പപ്പടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാ വേഗം കഴിച്ചേ. ഇതെങ്ങനെ കഴിക്കും? എന്നാ നീ കഞ്ഞി കുടിച്ചോ. എല്ലെങ്കിൽ നീ ഒരു കഞ്ഞിയാ. നീയാ കഞ്ഞി? നിന്റെ കൂട്ടുകാരെല്ലാം നിന്നെ കഞ്ഞി എന്നല്ലേ വിളിക്കുന്നേ. വേണ്ട, എന്റെ മേലായാലുണ്ടല്ലോ. ദേ, രണ്ടും മിണ്ടാതിരുന്ന് കഴിച്ചേപ്പം. അച്ഛൻ ഇപ്പം വരും, 4:45 വരിക. വന്നു കഴിഞ്ഞാൽ എല്ലാതും കൂടി ഞങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. വേഗം കഴിച്ചാട്ടെ. അമ്മേ, ഒരു കാറിന്റെ ശബ്ദം. ആ, വരുന്നേ വരട്ടെ. നിങ്ങൾ ഭക്ഷണം കഴിക്കി. മാറിയിട്ടെ മോളെ, ഈ ചന്ദ്രനോട് തടയാ നോക്കുന്നു. കൊല്ലു ഞാൻ എല്ലാത്തിനും. നിങ്ങൾ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഈ വയസ്സുകാലത്ത് നമ്മളെ ശുശ്രൂഷിക്കാനും നോക്കാനൊക്കെ നമുക്കൊരു മോനുണ്ടല്ലോ, അവനെ കുറിച്ച് ആലോചിച്ചതാ. അതൊന്നും ഓർക്കണ്ട, നമ്മളെ കാര്യങ്ങൾ പോട്ടെ. അവൻ നന്നാവുന്ന് കരുതി വലിയൊരു തെറ്റാണ് ആ കുട്ടിയോട് ചെയ്തത്. ആ പാവം എനിക്കായിരിക്കും കേൾക്കുക. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. മക്കളുടെ കുട്ടികളെ താലോലിച്ചിരിക്കേണ്ട നമുക്കിതാണ് രീതി. നീ അവളോട് പറ ചന്ദ്രൻ ഉപേക്ഷിക്ക, അവളെങ്കിലും സ്വൈര്യമായി ജീവിക്കട്ടെ. എനിക്കത് പറയാൻ വയ്യ. അവൾക്ക് കിട്ടിയ സ്വർണത്തിൽ ഇനി താലിമാല മാത്രമേ ബാക്കിയുള്ളൂ. മോളെ, മോള് കരയരുത്. ഞങ്ങളുടെ അടുത്ത് വന്ന തെറ്റാണല്ല. മോള് വന്ന് ചോറെടുത്ത് കഴിക്കും. അല്ലെങ്കിൽ വേണ്ട, അമ്മ വിളമ്പിത്തരാം. അവൻ ഇനി ഏത് കോലത്തിലാ വരാന്ന് പറയാൻ പറ്റില്ല. പിന്നെ മോള് പട്ടിണി കിടക്കേണ്ടി വരും. മോള് വാ. മോളോട് അച്ഛ അപേക്ഷിക്കുക. മോളെ ഞങ്ങൾ നിന്റെ വീട്ടിലാക്കി തരാം. മോൾ അങ്ങോട്ട് പോവാൻ നോക്ക്. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അനിയത്തിയുള്ള രണ്ടുപേരാ പ്രായം തികഞ്ഞു നിൽക്കുന്നത്. എന്റെ കല്യാണം തന്നെ നടത്താൻ വേണ്ടി 5 സെന്റ് സ്ഥലവും വീടും അപ്പൻ തങ്ങൾ പണയം വെച്ചിരിക്കുക. ജീവിതത്തിൽ പരാജയപ്പെട്ട് ഞാൻ അവിടേക്ക് ചെന്നാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ?
മോളെ ഭക്ഷണത്തിന്റെ കാര്യം ഞങ്ങൾ എങ്ങനെയും ശരിയാക്കാം? മോക്കറിയാലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് വരുമാനമൊന്നുമില്ല. അതിലുപരി അവൻ നിന്നെ ഉപദ്രവിക്കുന്നത് കാണുമ്പോ സങ്കടം. മോളെ മോളെ ഞങ്ങളോട് പൊറുക്കണം. എന്നെ കാത്തിരിക്കാൻ എനിക്കിപ്പോ സമയമില്ലടി, യൂസ്ലെസ്. നാല് കാലിൽ തന്നെയാ വരവ്. ചോദെടുത്ത് വെക്കടി, ടേബിളിലെടുത്ത് വെച്ചിട്ടുണ്ട്, വേണേ കഴിച്ചോ. അത് നിന്റെ അച്ഛൻ കഴിക്കും കരിമ്പൂതം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമാവോ? ചന്ദ്രു, ആ വെള്ളം അതെന്റെ ഭാര്യ കൊണ്ടുവരും. എടി നീനേ വെള്ളവും ഗ്ലാസും കൊണ്ടുപോടി. എന്താടാ ഈ പാതിരാത്രിയില്? ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചതാ, കൊഞ്ചം തണ്ണി വേണം. കണ്ടവർക്ക് കേറി ഇറങ്ങാനുള്ള സ്ഥലമല്ല അത്. ഓ, ഞാൻ കണ്ടവനാണല്ലേ, മിണ്ടാതെ അവിടെ ഞാൻ പോയി കിടക്ക്, വെറുതെ എന്റെ കൈ മിറക്കടത്തിക്കണ്ട. വെള്ളം കൊണ്ടുപോടി. ബന്മാരുടെ തലയിൽ ഇടിച്ചു വീഴുന്നില്ലേ ഈശ്വര? ഇങ്ങോട്ട് വാടി, ഇവരൊന്ന് നിന്നെ കണ്ടോട്ടെ. ഇതാണ് എന്റെ വാതിലടക്കരുത്. ആ വണ്ടിന്ന് ഗ്ലാസ് എടുത്തു വെച്ച് വണ്ടി സൈഡാക്കടാ, വെള്ളമൊന്നും വേണ്ടടാ. എന്നടാ കുടിച്ചോ? എനിക്ക് വേണ്ടടാ. എന്ത് പറ്റിയടാ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. എനിക്ക് ചായ വേണ്ട. പലചരക്ക് കടക്കാരൻ ഒരുപാട് കാശ് കൊടുക്കാനുണ്ട്. ഇനി അവിടുന്ന് സാധനം കിട്ടണമെങ്കിൽ പൈസ തീർത്തു കൊടുക്കണം. അവിടെ മാത്രമല്ല, മീൻകാരന്, പാൽക്കാരന്, പത്രക്കാരന്, ഇവരൊക്കെ പൈസ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ? എനിക്കറിയില്ല, എന്റെ കൈ കാശില്ല. നിങ്ങൾ അറിയണം, കുടിച്ചു മതിച്ചാ പോരാ, വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും? കുട്ടികളുടെ ഫീസ് അടച്ചിട്ടില്ല, അവരോട് ഞാൻ എന്ത് പറയണം? എന്റെ കൈ കാശില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, എന്റെ വീടും പറമ്പ് വിറ്റിട്ടാണല്ലോ ഈ വീടുണ്ടാക്കിയതും കോൺട്രാക്ടർ ബിസിനസ് തുടങ്ങിയതും കാർ വാങ്ങിയതും എല്ലാം. അതിനെ വീടും വിൽക്കാം, കാറും വിൽക്കാം, എനിക്കും കുട്ടികൾക്കും ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തണം.
അതെങ്ങനെയാ വീട് വെച്ചിട്ടില്ല ലോൺ എടുത്തത്? ബാങ്കിൽ ഇപ്പൊ 1 കോടിയിലധികമായിട്ടുണ്ടാകും. കുട്ടികൾക്ക് രുചിയുള്ള ഒരു ഭക്ഷണം പോലും കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഈശ്വര. അമ്മ വെറുതെ സ്കൂളിൽ വന്നൊരു സീൻ ഉണ്ടാക്കരുത്. ഞാൻ ഇന്നൊരു സിനിമയ്ക്ക് പോയതാന്ന് പറഞ്ഞില്ലേ? മാഷ് 8 മണിവരെ ട്യൂഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വെറുതെ വന്ന് സ്കൂളിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാല് പിന്നെ ഞാൻ സ്കൂള് പോയില്ലട്ടോ. സ്കൂള് വിട്ട് ട്യൂഷനും കഴിഞ്ഞ് കൃത്യസമയത്ത് വീട്ടിൽ വന്നില്ലെങ്കിൽ നിന്റെ മാഷ വീട്ടിൽ ഞാൻ പോവും. ജോലിക്ക് പോവാനായിരിക്കും, വേഗം വിളിച്ചോണ്ട് പോയിക്കോ. ആ സ്ഥലമെങ്കിലും ഒന്ന് കാലി ആയിക്കോട്ടെ. എന്താളാ? ആ ദീപക്കിന്റെ വീടിന്റെ അടുത്ത് ഒരു കാർണൂർ മരിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോവാം. അവിടെ പോയി ഇടയ്ക്ക് രണ്ട് അഭിപ്രായം പറഞ്ഞായി, അപ്പോഴേക്കും കുപ്പി ഇങ്ങ് വരും. വേഗം വാ. എന്നാ പല്ല് എപ്പും കുളിയൊക്കെ വന്നിട്ടാക്ക. കുളിക്കാറില്ലേ? 2-3 ദിവസം വന്നോ. മുസ്തഫ ഒന്ന് വിളിച്ചോക്കാം. ആ ഹലോ മുസ്തഫ. സഞ്ജു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇന്നലെ വീട്ടിൽ ഭയങ്കര പ്രശ്നേനു. ഉപ്പേന്റെ അടുത്ത് നിന്ന് രണ്ടെണ്ണം കിട്ടുകയും ചെയ്ത് ഞാൻ ഒരുവിധം സമാധാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഫണ്ട് ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് 2 ദിവസം കോളേജിൽ പോയേ പറ്റൂ. ഇന്നിപ്പോ ഫണ്ട് വേണ്ടാ, നീ ഇപ്പം വേ വീട്ടിലേക്ക് വാ. ഫണ്ട് വേണ്ടെങ്കിൽ സമാധാനം. ഓക്കെ, ഞാനിത് എത്തി. വലിച്ചതിനെ കണക്കൊന്ന് താ നോക്കണ്ട, കിട്ടുന്ന അങ്ങോട്ട് മോന്തിയാ മതി. അല്ല പിന്നെ മണ്ടരുത്. 24 മണിക്കൂറും വെള്ളം മോന്തി നടക്കുന്ന നിന്റെ ഭാര്യ അണ്ണാച്ചിയുടെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലേ ഉള്ളു. അവളെങ്ങാനെ എന്റെ അടുത്ത് വരണ്ടായിരുന്നു. അണ്ണാച്ചി കുറച്ചു ദിവസം കഴിയുമ്പോ അവളെ എന്റെ അടുത്ത് തന്നെ കൊണ്ട് വിടൂ. അണ്ണാച്ചിക്ക് സ്തുതി. മോന്തിട്ട് എണീച്ച് പോടോ, സ്വന്തം പെണ്ണും പിള്ളേനെ നോക്കാൻ പറ്റാത്ത കിഴങ്ങൻ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കും. നമ്മുടെ പപ്പം വരുന്നുണ്ട്, അവന്റെ കയ്യില് ബോട്ടില് കാണും. എല്ലാരും നല്ല മൂഡിലാണല്ലോ, മരിച്ച വീട്ടിൽ നിന്ന് നല്ലോണം വലിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി പപ്പന്റെ ആവശ്യം വേണ്ടി വരില്ല. പപ്പ നീ ഇങ്ങ് വന്നേ. ആ പറയടാ, തൻ്റെ അടുത്ത് നാടുണ്ടോ? ആ വീട്ടിൽ കുറച്ച് കാണാം. അതെനിക്ക് നാളെ കുറച്ച് തരണം. അതൊക്കെ തരാം. എടാ ഒരു ട്രൗസർ കടന്നു തരുമോ? ഭാര്യ വിട്ട് പോവാനാ. ₹20 20 ചവിട്ടാ നിനക്ക് തരാൻ പോകുന്നു. വൃത്തി കെട്ടവനെ പോടുന്നു. Yeah.
സഞ്ജു, നിന്ത എന്റെ വായന ചോരരുത്. നിനക്ക് എന്ത് പറ്റി? മിണ്ടരുത്. നീ വെള്ളം കൂട്ടാതെ കുടിച്ചിട്ടല്ലേ? നീ വെള്ളം കുടിച്ച സഞ്ജു. മക്കളെ, നാളെ വരുമ്പോ വണ്ടി ചാർജ് കൊണ്ടുവരണേ, ഇല്ലെങ്കിൽ മാമൻ നാളെ ഓട്ടോറിക്ഷ കയറ്റില്ല കേട്ടോ. അല്ലടോ, എരുമക്കരയിൽ വാണം വിട്ട മാതിരി ഇവിടുത്തെ. അത് മുതലാളി, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. എന്ത് മുതലാളി, അയാളല്ലേ എത്രയും പെട്ടെന്ന് ഇന്നിവിടെ എത്തിച്ചത്. തന്റെ ഭാര്യ അണ്ണാച്ചിനെ കൂടെ ഒളിച്ചോടി പോയിന്നല്ലേ പറഞ്ഞത്? അതിശയിക്കാം മുതലാളി. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? മുതലാളി മുന്നിലുണ്ടെങ്കിൽ പാക്കാരാ നോക്കേ. അവളിപ്പ എവിടെയുള്ളത്? അവളെ കുറ്റിപ്പുറത്ത് എവിടെയോ കറങ്ങുന്നുണ്ടെന്നാ കേട്ടത്. അല്ലടോ, അവൾ അണ്ണാച്ചി ഉപേക്ഷിച്ചു. അണ്ണാച്ചി ഉപേക്ഷിച്ചതല്ല സാറേ, അയാൾ ഓടി രക്ഷപ്പെട്ടതാ. എന്തായാലും നീ രക്ഷപ്പെട്ടു. അതല്ല മോൻ സാറേ, അവളെങ്ങാനും കറങ്ങി തിരിഞ്ഞ് വീണ്ടും എന്റെ അടുത്ത് എത്തുമെന്നാ എനിക്ക് പേടി. എടോ കരയണ്ട, കരയണ്ടടോ. കരഞ്ഞാലും വേണ്ടില്ല, അവളെങ്ങാനും ഇവിടെ വന്ന് ഞാൻ ഓടി രക്ഷപ്പെടേ. ഹായ് ഈ പെൻ. Come on, come on. ഇത് എന്റെ സുഹൃത്ത് ബേബി. അയാൾക്ക് നിങ്ങളെ കാർ ഒന്ന് കാണണം. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വേണ്ട പോലെ ചെയ്യ. ഓക്കേ, വരൂ വരൂ. എന്ത് പറയുന്നു ബേബി? 175 ആണെങ്കിൽ നോക്കാം, 100,000 ഇന്നും ബാക്കി 10-ാം തീയതിയും. എന്ത് പറയുന്നു മോഹൻജി, 175 കൊടുക്കുവോ? അതിപ്പോ ഇപ്പന്റെ ഇഷ്ടം. എങ്കിൽ 100,000 രൂപ ഇന്ന് മോഹൻജിക്ക് തരും, ബാക്കി 10-ാം തീയതി. അപ്പോ എഗ്രിമെന്റ്? അതൊക്കെ നമുക്ക് നാളെ ശരിയാക്കാന്നേ. ഇന്നിപ്പോ ഇതിന്റെ പേര് നമുക്ക് ഗംഭീര എന്ന് കൂടാ. ഈപ്പം പറഞ്ഞ അതിന്റെ അപ്പുറം എനിക്കൊന്നുമില്ല. പിടിച്ചോ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് പോയി. താങ്ക് യു. നാളെ മുഖ്യമന്ത്രി വരുന്നുണ്ട്. നമ്മുടെ വാർഡിൽ നിന്ന് കഴിയുന്നത്ര ആളുകളെ പങ്കെടുപ്പിക്കണം. എന്റെ വാർഡിൽ നിന്ന് 100 ആളെ ഞാൻ സംഘടിപ്പിക്കാം. നമ്മളെ വാർഡൊന്ന് വൃത്തിയാക്കണല്ലോ മെമ്പറേ. അതിനല്ലേ നിങ്ങൾ എന്നെ ജയിപ്പിച്ചത്. എന്താ ജോസേ? മെമ്പറേ, ആ ചന്ദ്രവിനെ ടീമിനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്തു പറ്റി? പണ്ടറക്കാൻ ഇന്നാച്ച സാധനം കിട്ടാനില്ല. ഒരു പാട്ടെങ്കിലും പാടടാ. മദ്യപാനമാണടാ മനസ്സിലൊരാനന്ദം, അത് തുള്ളി തുള്ളി അകത്തു ചെന്നാൽ സ്വർഗലോകമാണടാ, സ്വർഗലോകമാണടാ. ഗ്ലാസ് ബോട്ടലും കുപ്പി ബോട്ടലും പാടടാ. എന്തടി മോള, ഇന്ന് നേരത്തെ കോളേജ് വിട്ടോ? എന്താടി നീ പറഞ്ഞത്? പോടാന്നോ? ആരാ നീ പോടാന്ന് വിളിച്ചേ?
പോടാന്ന് പറയാൻ മാത്രമൊക്കെ നീ വളർന്നോ? ഏ വേണ്ട ചന്ദ്രു, വിട്ടുകളാ, വിവരമില്ലാഞ്ഞിട്ടാവൂ. നമ്മൾ ആരാണെന്ന് ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ പൊയ്ക്കോ, തന്തയോടും അങ്ങളോടും ചെന്ന് ചോയ്ക്ക് ചന്ദ്രു ആരാന്ന്, അവര് പറഞ്ഞു തരും. പൊയ്ക്കോ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അവരെ കൊണ്ട് വലിയ ശല്യമാണല്ലോ നാട്ടിൽ. എന്താണ് ശങ്കരൻകുട്ടി ഇതിനൊരു പരിഹാരം? നമുക്ക് പോയൊന്ന് ചോദിക്കാം. ഓ ഭയങ്കര അലമ്പനാ. അത് ചോദിക്കന്നെ വേണം. അതിലെ വഴി നടക്കാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ നമുക്കൊന്ന് ചോദിക്കാം. ഇവനെന്തിങ്ങനെ കിടക്കുന്നത്? ഇവനെന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പേഗ് കൂടെ കൊടുത്താൽ ശരിയാവും. അതിന് സാധനം ബാക്കി വേണ്ടേ? എടാ മുസ്തഫ, സാധനം ബാക്കിയുണ്ടോ? ഇല്ല, എല്ലാം തീർന്നു. ഇതാടോ സാധനം. ആരോ വരുന്നുണ്ടല്ലോ. അയ്യോ, എന്താണോ താൻ ഇവന്റെ പെങ്ങളെ ഉപദ്രവിച്ചോ? ഓ, താങ്കളാണോ ഇവന്റെ രക്ഷകൻ? 10-ഓ 15-ഓ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് വിചാരിച്ച് ഇവിടെ അങ്ങോട്ട് അടക്കി ഭരിക്കാൻ നോക്കണ്ട. താനും തന്റെ സംഘവും കുറെ ഓവറാവുന്നുണ്ട്. ഇതിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കണം. ഓർക്കുന്നത് നന്നായിരിക്കും. പെങ്ങളെടുത്ത് അഭ്യാസം കാണിച്ചിട്ട് ചന്ദ്രു, ഇനി ഇത് ആവർത്തിച്ചാൽ ജനങ്ങൾക്ക് ശക്തമായ നടപടി എടുക്കേണ്ടി വരും. ഓർത്തോ വരികടാ. ഒരു വണ്ടി വരുന്ന വെച്ച് കേക്കുന്നുണ്ടല്ലോ. അച്ഛൻ വരുന്നുണ്ടാവും. നാല് കാലിലായിരിക്കും. എന്തായാലും നല്ല സംഖ്യക്ക കച്ചവടം നടക്കും. മോഹൻജിയുടെ ഭാര്യയും കുട്ടികളെ ഒന്നും കാണുന്നില്ലല്ലോ. അവരവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. മറ്റേ ഉച്ച കേക്കുന്നുണ്ടല്ലോ. ഇന്ന് നല്ല കഥയായിരിക്കും. എടുത്തു വരാം. മിസ്സസ് മോഹൻകുമാർ, ഇന്നത്തെ സപ്പർ ഇവിടെ ആകാമെന്ന് വെച്ചു. മാത്രമല്ല, നിങ്ങളുടെ കൈപ്പുണ്യം നേരിട്ട് അനുഭവിച്ച് അറിയുകയും ചെയ്യാലോ. ഇവിടെ കൈപ്പുണ്യം ആരും സപ്ലൈ ചെയ്യുന്നില്ല. എന്താടി നോക്കി നിൽക്കുന്നത്? കേറി പൊടിയാത്ത് കേറിപ്പോ കുട്ടാ. ഇതെന്തൊരു കൂത്ത്! ഞാനീ പിള്ളേരെ ഒന്ന് പരിചയപ്പെട്ടെ. മോർണിംഗ് വന്നേ കേറി പൊടിയാത്ത്. ശാന്തി, കുറച്ച് ഐസ് വാട്ടർ കൊണ്ട് എടുത്തോ. ഇന്ന് ഈപ്പന് കൂടി ഭക്ഷണത്തിൽ ഉണ്ടാവും. ഇതൊരു മദ്യപാന കേന്ദ്രം ഒന്നല്ല. എടുത്തോട്ട് വാടി. ഈ മനുഷ്യരെ കൊണ്ട് കുറച്ച് ടച്ചപ്പ് എടുത്തോ. കൊണ്ടുവാ. ഇന്നൊരു ദിവസം കൂടി ഞാൻ വെള്ളം തരാം. നാളെ ഇത് ആവർത്തിക്കരുത്. ശാന്തി, ശാന്തമായ പ്രകൃതം എന്ന മൂർച്ചയുള്ള വാക്കുകൾ ഈ ശരീരത്തിന് ചേർന്ന സ്വഭാവം തന്നെ. ഇന്ന് സ്പീഡ് കുറവാണല്ലോ. കോളേജിലേക്കാണോ പോണത്, അല്ല ചങ്ങായിമാരെ അടുത്തേക്കോ? എടാ, ജനങ്ങൾ ഒന്ന് ചെതിർക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ബാപ്പാ, ഞാൻ കോളേജിലേക്കാ. നമുക്ക് രാവും പകലും അനക്കൊക്കെ തിന്നാൻ തരണതേ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാ. എന്റെ ഇളയത് 3 പെൺകുട്ടികളാണെന്നത് ഈ മറന്നുപോയരുത്. അത് ഈ മറന്നുപോയാല് ഈ മയ്യത്തായി എന്ന് നമ്മൾ കരുതും. ഇവിടെ നിൽക്കണ്ട, പോടാ. ഇവിടുന്ന് എനിക്ക് ഇനി ഒരു ഉറുപ്പ്യ പോലും കിട്ടൂല. കൊറേയൊക്കെ ഇവിടുന്ന് ഭാര്യ കൊണ്ടുപോയതല്ലേ. ഓടാ, പോ. എന്നാണോ എന്റെ മനസ്സ് നേരെയാവണ്, അന്ന് ഇങ്ങോട്ട് വന്നാ മതി. ഇനി അന്തിപ്പായലേക്ക് പൊരയിലേക്ക് പറഞ്ഞി. ഇപ്പൊ പോകുന്ന പോക്കിന് പോ, ഓടാ. എടാ, അന്നൊക്കെ കാണുന്നതാണോ നമുക്ക് വിഷമം? എന്തിനാണ് ജീവിക്കുന്നത്?
നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീങ്ങു വാ, നാളെ നമുക്ക് നിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോണം. വേണ്ട, ഞാനിങ്ങോട്ടുമില്ല. അതെന്താ ഇത് മതിയാവില്ല, 400 രൂപയ്ക്കും വേണ്ടേ? ഒരു 100 കൂടി മേടിച്ചിട്ടേ വേ, അങ്ങോട്ട് വാ, അങ്ങോട്ട്. ഓ, ബാക്കി എത്രയുണ്ട്? നമ്മളെ ദീപക് വരുന്നുണ്ട്. ഹായ്. നീ ഇത് എവിടെയായിരുന്നു? അമ്മ ഉണ്ടായിരുന്നു വീട്ടില്. അമ്മ എന്ത് പറഞ്ഞു? അമ്മ പോവാൻ സമ്മതിച്ചില്ല.
നിന്നെ ഒന്ന് പഞ്ചാര അടിച്ചപ്പോ ആളെ വിട്ട് ചോദിപ്പിക്കുമല്ലേ, അതിനുള്ള മറുപടി ഇതാ. എന്താടാ പ്രശ്നം? അതെ, നിങ്ങൾ മോനെവിടെ? എന്താ മോനെ കാര്യം? മോനോടൊന്ന് പറഞ്ഞേക്കണം, പെൺകുട്ടികൾക്ക് വഴി നടക്കാനുള്ളതാ. ഇനി ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീട് ഞങ്ങൾ എത്തിക്കും. എന്താണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. അവൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട നടപടികൾ നിങ്ങൾ എടുത്തോ? അവൻ വന്ന പറഞ്ഞേക്കണം, അവന്റെ കൈയും കാലും ഞങ്ങൾ തച്ചടിക്കും. പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഓ, നീ ചോദിക്കാൻ വന്നാണല്ലേ? എന്നാപ്പനെ ചോദിച്ചിട്ട് പോടാ. എടാ, അവനെ കൊണ്ടുവരണം. Thank you.
എന്തു പറ്റിയടാ മോത്ത്? എന്റെ പെങ്ങളെ മുഖത്ത് ആ ചന്ദ്രു കൈവച്ചു. അത് ചോദിക്കാൻ ചെന്ന എന്നെ അവന്മാരെല്ലാം കൂടി അടിച്ച് ശരിയാക്കി. അപ്പോൾ തന്നെ പോലീസിന് ഒരു പരാതി കൊടുക്കണ്ടേ? ഇത് കാര്യമായിട്ട് ഇടപെടേണ്ട ഒരു കേസാ. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിന് ഒരു മാസ് പെറ്റീഷൻ കൊടുക്കാം. സ്ട്രോങ് ആയിക്കോട്ടെ, എന്നാലേ ഓനൊന്ന് ഒതുങ്ങും. ശങ്കർകുട്ടി, ഞാൻ ഇന്ന് തന്നെ പെറ്റീഷൻ തയ്യാറാക്കും. നാളെ തന്നെ താൻ എല്ലാവരെ കൊണ്ടും ഒപ്പുവെപ്പിക്കണം. നാളെ അത് കമ്മീഷണർക്ക് കൊടുക്കുകയും ചെയ്യാം. അത് ഞങ്ങളെ ഏറ്റു. എന്നാ പിന്നെ ശരി. സഞ്ജു, ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. എടാ സഞ്ജു, എടാ സഞ്ജു, ഇവിടെ ഇട്ട് പോവാൻ പറ്റില്ല. ഇവന്റെ തള്ളയെ വിവരം അറിയിക്കുന്നതായിരിക്കും നല്ലത്. എടാ ഡേവിസേ, നീ ഇവന്റെ വീട്ടിൽ എന്നിട്ട് വിവരം പറഞ്ഞോ, അല്ലെങ്കിൽ ഈ മാരണം നമ്മള് തന്നെ പേരണ്ടി വരും. സഞ്ജു ചെല്ലടാ. സഞ്ജു എന്തടാ പറ്റിയേ? സഞ്ജുവിന് സുഖമില്ല കേട്ടാ, അവന് സുഖമില്ല. അവനാ കുന്നിന്റെ താഴത്തുണ്ട്. ചാകയാണെങ്കിൽ ആശുപത്രി ചത്തോട്ടെ. നീ പോയി ആംബുലൻസ് വിളി. വണ്ടി വിളിക്കാ. പൈസ എവിടെ? പൈസ ഞാൻ തരാം. ചെല്ലി ചെല്ലി, നീ പോയി വിളിക്ക്. എന്ത് പറ്റി? എന്താന്നറിയില്ല, അത് ഇവനൊന്ന് ചോര ഛർദ്ദിച്ചു. ഭക്ഷണത്തിന് പകരം മദ്യമാണല്ലേ കഴിക്കാറ്? ലിവർ സിറോസിസ് ആയിരിക്കും. ഇയാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. സാർ, ഈ മെഡിസിൻ മതിയാവും. ഒരാഴ്ച ഈ മെഡിസിൻ കഴിക്കട്ടെ, നോക്കാം. നിങ്ങളുടെ മകനല്ലേ ഇത്? മരുന്നിന് ഇഞ്ചക്ഷൻ ഒക്കെ ഉള്ള പണം കയ്യിലുണ്ടാവല്ലോ അല്ലേ? സിസ്റ്റർ, ഉടൻ ഗ്ലൂക്കോസ് നൽകൂ. നമുക്കവിടെ പോണ്ട സാർ. ആ പോവാ. ശരി ശരി. നമസ്കാരം. എന്താ? ഒരു പെറ്റീഷൻ ഉണ്ട്. ഇരിക്കി. വേണ്ട സാർ, ഞാൻ ഇരിക്കി. ഇയാള് ദിവസം വീട്ടിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കാറുണ്ടോ? ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് സാർ അവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഞങ്ങൾ എല്ലാം അവൻ തല്ലും. പേടിച്ചാ ദിവസവും കഴിയുന്നത്. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പ്രഭാകര,
ഈ പെറ്റീഷനിലെ ചന്ദ്രു, അവനെ ഒന്ന് പൊക്കണം, ഒന്ന് അന്വേഷിക്ക. ശരി ശരി, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. നമുക്ക് ആ സഞ്ജുവിന്റെ അടുത്തൊന്നും പോകണ്ടേ? അല്ല, വെറുതെ അവനെ തള്ളര ചീത്തയാക്കാൻ എനിക്ക് പറ്റൂല. പോകാതിരിക്കുന്നത് ശരിയല്ല. അവൻ അവിടെ എങ്ങനെ കിടന്നോട്ടെ. അവിടെ പോയി ഓടിപ്പിടി ആ ബൈക്ക് എടുത്തോ. തേടി റാസ്കൾ. ദിവാകരൻ, നോ നോ, കം ബാക്ക്. അവനെ വിളിക്ക്. ശരി സർ. ഒരു മാസം ഇവിടെ കിടക്കേണ്ടി വരും നോർമലാകാൻ. ഈ മരുന്ന് വാങ്ങി കൊടുത്തോളൂ. അല്ല മോഹൻജി, പണത്തിന് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ആ വീടങ്ങ് വിറ്റാ പോരെ. അക്കാര്യം ഞാനും ആലോചിക്കുന്നുണ്ട്, പക്ഷേ ശാന്തിയുടെ പേരിലും കൂടി ആ വീട്. വീട് വിൽക്കുന്ന കാര്യം ഞാൻ എപ്പോഴോ പറയുന്നുണ്ട് ഇപ്പൊ സാറേ. അത് വിറ്റ് കഴിഞ്ഞാൽ മോഹൻ മോഹൻലാലിന്റെ കഷ്ടപ്പാടൊക്കെ തീരൂലേ. ആ വന്നല്ലോ ചട്ടമ്പികള്. എന്താണ് ചന്ദ്രു, നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ആ എസ് എ തമ്പിന്റെ ബൈക്ക് നോക്കി. ഇവന്റെ ബൈക്ക് കുറച്ച് അകലെ ആയതുകൊണ്ട് അവർക്ക് പോക്കാൻ പറ്റില്ല. അതെങ്ങനെങ്കിലും ഒന്ന് വീണ്ടെടുത്ത് തരണം. ഇപ്പാ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്ക്, നമുക്ക് വേണ്ടപ്പെട്ട കുട്ടികളാ. ആ എസ് ഐ ആളത്ര ശരിയല്ല, ഞാൻ സി ഐ ഒന്ന് വിളിച്ചു നോക്കാം. നാളേക്ക് റിലീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. വണ്ടിയുടെ പേപ്പറൊക്കെ റെഡിയാണോടോ? പേപ്പറൊന്നും ക്ലിയർ അല്ല. എന്നാ പുതിയൊരു വണ്ടി വാങ്ങുന്നതാവും നല്ലത്, അത് കിട്ടാൻ ബുദ്ധിമുട്ടാ. മോഹൻജി, എന്നാ നമുക്ക് ഇറങ്ങാം. ഞാൻ പോണ വഴി മോഹൻജി അവിടെ ഡ്രോപ്പ് ചെയ്യാം. ദിവസവും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ശരി, ഡാ സൂക്ഷിച്ചു പോണേ. ആ ആ ഓക്കെ. ചോർത്താൽ മതി.
ആ എസ് ഐ തമ്പി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് മാറുന്നതായിരിക്കും ബുദ്ധി. ഓ തമ്പി അല്ലടാ തുമ്പിയ, പോയി പണി വെക്കാൻ പറടാ. ഓൻ എന്റെ വണ്ടി നോക്കി, വേറൊരു വണ്ടി പോലീസ്. ഈ ചന്ദ്ര എല്ലാത്തിനും പിടിച്ചു കേട്ടു. അയ്യോ അയ്യോ കൊല്ലേ അയ്യോ വരി അങ്ങോട്ട് വെച്ചേക്കെ. കേട്ടോ, നമ്മുടെ മോനെയും കൂട്ടുകാരെയും പോലീസുകാർ പൊക്കിയെന്ന്. അതേതായാലും നന്നായി, അവന് രണ്ടെണ്ണം കിട്ടുമ്പോഴേ അവൻ പഠിക്കൂ. കലികാലം, അല്ലാണ്ട് എന്ത് പറയാനാ. ഒന്നിങ്ങോട്ട് വരീന്ന് ഒരു സ്വകാര്യം പറയണ്ട്. അന്റെ കാര്യം ഞമ്മക്ക് കേക്കണ്ട, ഇയ്യ് പോയിക്കടോ. അതല്ലാന്ന് ഇങ്ങളെ മോന്റെ കാര്യാന്ന്. എന്തേയ് ഓന്റെ കാര്യം എന്തേയ്? ഞാൻ പോക, ഇങ്ങക്ക് വേണമെങ്കിൽ പോയി നോക്കിക്കോളിന്ന്. പഠിച്ചോനെ ഇവനൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയതിന് ഞമ്മളിനി എന്തൊക്കെ അനുഭവിക്കണം. നീ കള്ളവാറ്റം നടത്താറുണ്ട് അല്ലേ? ഇല്ല സർ. നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്നാടാ നിന്റെ പേര്? ചോദിച്ചത് കേട്ടില്ലേ, എന്താ പേര്? നീ വലിയ അടിക്കാരനാണല്ലേ, വീട്ടിൽ അമ്മയും അച്ഛനെയും ഭാര്യയും എല്ലാം മടിക്കുമല്ലേ നീ. നിന്റെ ഭാര്യയുടെ സ്വർണം മുഴുവൻ വിറ്റ് കഴിഞ്ഞോടാ. നീ നാട്ടിലെ വലിയ റൗഡിയാണല്ലേടാ. നിന്റെയും നിന്റെ ഈ കൂട്ടുകാരുടെയും പേരിൽ ഈ നാട്ടിൽ ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട്. ഇനിയും കളിച്ചാൽ നിന്നെ കൊന്നു കളയും. ബ്ലേഡി ഫൂൾ, ഡാ നിന്നെ ഞാൻ. എന്താണ് നിന്റെ പേര്? എല്ലാരും ഷർട്ട് അയച്ചേ. ധർമ്മൻ സർ, ഇവരുടെ FIR സ്ട്രോങ് ആയിക്കോട്ടെ. ഒരു 5 വർഷം ജയിലിൽ കിടക്കണം. നാട്ടിലും വീട്ടിലും ശല്യമായാൽ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. എന്താ പുറത്ത് വരുന്ന ആൾക്കാർ വന്നു? ആ വരാൻ പറയും. ഇങ്ങോട്ട് മാറി. നിങ്ങളെ മകനാണോ ഈ കോളേജ് കുമാരൻ? അതെ സർ. മകനെ കള്ളു കുടിക്കാൻ വേണ്ടിയാണോ പഠിപ്പിക്കുന്നത്? അവനിലാണ് ഞമ്മളെ പ്രതീക്ഷ മുഴുവൻ, ഞമ്മളെ പൈസ മുഴുവൻ ഇവനെ പഠിപ്പിക്കാനാണ് ഞമ്മള് ചെലവാക്കിയത്. ഇവനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? സാറേ, സാറ് ശരിയായ നിയമം നടപ്പാക്കണം. നിങ്ങൾ എന്ത് പറയുന്നു? ഇവൻ കാരണം മനസമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല.
ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം സാർ. ഈ പാവപ്പെട്ടവന്റെ അപേക്ഷ. നിങ്ങളോ? ഇവൻ എന്റെ മോനാ സാറ്. മകൻ ഇങ്ങനെ കള്ളു കുടിച്ച് തെണ്ടി നടക്കുന്നൊന്നും അറിയുന്നില്ല അല്ലേ? കൂലിപ്പണിയെടുത്താ സാറെ ഞാൻ ഇവൻ പോറ്റുന്നത്. ഇവനോട് എന്തെങ്കിലും ചോദിച്ചാ ഇവ നാട് വിട്ടു പോകുന്നാ പറയുന്നത്. ഇങ്ങോട്ട് മാറുകടാ. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാറില്ല. ഇവനൊക്കെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളൊക്കെ പോയിക്കോ, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിക്കും. എന്താടാ നിനക്ക് തന്നി തള്ളയൊന്നുമില്ലേ? അല്ലെങ്കിൽ ഈ നാട് നശിപ്പിക്കാൻ അവരിങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ? ഇഡിയറ്റ്, നിന്റെ മാസില് ഞാൻ. നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഇവന്റെ സഹോദരിയെ ചന്ദ്രു ഉപദ്രവിച്ചു. അത് ചോദിക്കാൻ ചെന്ന ഇവനെ എല്ലാവരും കൂടി അടിച്ചു പരിക്കേൽപ്പിച്ചു. നീ എന്തിനാടാ അവനെ അടിക്കാൻ പോയത്? നിനക്കൊരു കംപ്ലൈന്റ് ഇവിടെ എഴുതുന്നാ പോരെ. സാർ, അവന്മാരെല്ലാം കൂടി എന്റെ പെങ്ങളെ. ഇവന്മാരുടെ പേരിൽ തക്കതായ നടപടി വേണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ശരി, നമുക്ക് വേണ്ടത് ചെയ്യാം. ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ഞങ്ങളൊന്നും ശ്രമിക്കാഞ്ഞിട്ടല്ല സാർ, കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ. ഏതായാലും നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങാം. നമുക്കൊന്ന് ചിരിക്കാം. ഐ ആം റെഡി. സന്തോഷം. ഓക്കെ, ശരി, വളരെ സന്തോഷം. ഓക്കെ. അതോ ഈപ്പൻ എവിടെയാണ്? ഇന്നലെയും ഇന്നൊന്നും കണ്ടില്ലല്ലോ. എനിക്ക് ഒരു കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറ്. പിന്നെ അതല്ലേ ഉള്ളൂ. അതിനെന്താ സൽക്കാരത്തിനും കമ്പനിക്കൊന്നും ഇങ്ങോട്ട് ആരും വിളിക്കണ്ട. അതെന്താ? മദ്യത്തിലേക്കല്ല അയാളുടെ നോട്ടം. ഇവിടെ ഒരു പെൺകുട്ടി വളർന്നു വരുന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. രണ്ടു ദിവസം കൂടി കഴിയട്ടെ, ഡിസ്ചാർജിന്റെ കാര്യം എന്നിട്ട് ആലോചിക്കാം. ഇനി മദ്യപിച്ചാലേ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, ഇനിയെങ്കിലും സൂക്ഷിച്ചോ. ഹലോ ഇൻസ്പെക്ടർ. ഹലോ, കം ഓൺ, സിറ്റ് ഡൗൺ. താങ്ക്സ്. എന്താ ഈ വഴി? എന്നാ വല്ല കേസിലും കൊടുക്കാനാണോ? അതിന് ഡോക്ടർ അത്തരം കേസിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലല്ലോ. എന്റെ സ്റ്റേഷനിൽ ഒരു 4 പേരുടെ കേസുണ്ട്. ആ കേസൊന്ന് കോംപ്രമൈസ് ചെയ്ത് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ഈ നാട്ടിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരായി അവർ മാറും. കക്ഷികൾ എന്ത് കേസിൽപ്പെട്ടവരാണ്? എല്ലാം പെറ്റി കേസുകളാണ്. മദ്യപാനവും മയക്കുമരുന്നാണ് ഇതിന്റെ കാരണം. ഇദ്ദേഹം ഈ നാട്ടിലൊരു ജനപ്രതിനിധിയാണ്, മിസ്റ്റർ അബു. ഇദ്ദേഹത്തിന് മാത്രമേ ഒരു ചിന്തയുണ്ട്. അവരുടെ ഗാംഗിൽ ഒരാൾ ഇവിടെ ചികിത്സയിലുണ്ട്, വൺ മിസ്റ്റർ സഞ്ജു. വീട്ടുകാരും നാട്ടുകാരും അവരെ ഒഴിവാക്കിയതാണ്. ഈ സാറാണ് അവരെ നേരെയാക്കിയാലോ എന്ന് ആദ്യമായി ചിന്തിച്ചത്. ഒരവസരം നൽകിയാൽ നല്ല കാര്യമാണെന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം. വെരി ഗുഡ്. ഈ കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും. പക്ഷേ ഈ കക്ഷികൾ അതിന് തയ്യാറാണോ? വരെ ഞാൻ അതിന് തയ്യാറാക്കിയിരിക്കും. ഇങ്ങനെ ചെയ്താൽ മദ്യവിൽപ്പനയിൽ കേരളത്തിന്റെ ഒന്നാം സ്ഥാനം തെറിക്കും. മദ്യത്തിന് നാം ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോ തകരുന്നത് ആ രാജ്യമാണ് ഡോക്ടർ. ശരിയാണ്, നമുക്കൊന്ന് ശരിക്കും ട്രൈ ചെയ്ത് നോക്കാം. സീ യു ഡോക്ടർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നാളെ നിങ്ങളെ കോടതിയിൽ ഹാജരാക്കുകയാണ്. നാട്ടുകാരും വീട്ടുകാരും നിങ്ങൾ ജയിലിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
ബട്ട് നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരാം. നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് പിന്മാറണം. അതിനുള്ള ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളും കുടുംബവും നിങ്ങളെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും. എന്ത് പറയുന്നു? ഞാൻ തയ്യാറാണ് സർ. ഇനി മുടങ്ങാതെ കോളേജിൽ പോ. മദ്യപിക്കില്ല. വെരി ഗുഡ്. ഞാൻ തയ്യാറാണ് സർ. ഇനി അങ്ങോട്ട് ഞാൻ മദ്യപിക്കില്ല. ചികിത്സക്കും ഞാൻ തയ്യാറാണ് സർ. വെരി ഗുഡ്. ഞാൻ ഇനി മദ്യപിക്കില്ല. ചീത്ത കൂട്ടുകെട്ടിലും ചേരില്ല. ഞാൻ സ്കൂളിലും. വെരി ഗുഡ് മൈ ബോയ്. ഞാനും തയ്യാറാണ് സർ. ഞാൻ ഇനി മദ്യപിക്കില്ല. വീടിനും നാടിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഓക്കെ. പണിയെടുക്കാണ്ട മാറ്റം തിരിഞ്ഞെടുക്കുക. മദ്യപാനം നിർത്താൻ പോകാണോലേ? എരമംഗലത്ത് നില ബോർഡ് വെച്ച് ഞങ്ങളെ പിടിച്ച് ക്ലിനിക്കിൽ കൊണ്ടുപോകാൻ നോക്കി. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഒന്ന് ചേരക്കാതെ പോടാ. വെള്ളടി നട്ടാൻ വേണ്ടി ബോർഡ് വെക്ക. ഇതെന്താ വെള്ളടിക്കാ പട്ടണ? മേലിൽ പിന്നെന്ന് വിളിച്ച പള്ളടിച്ച് പോയിട്ട് ഞാൻ സുമാർ. മദ്യപാനം ശരീരത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ബാധിക്കുന്നു. ഉദാഹരണം തലച്ചോറ്. ശരീരത്തിലെ മർമ്മപ്രധാനമായ ഭാഗമാണ് തലച്ചോറ്. വീട്ടിലെ രക്ഷിതാക്കളുടെ മദ്യപാനം കുട്ടികളിലേക്കും പകരുന്നു. മദ്യപാനം കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നു. അന്നനാളം 3 mm വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവമാണ് അന്നനാളം. മദ്യത്തെ സ്വീകരിക്കുന്നത് അർബുദത്തിന്റെ രൂപത്തിലാണ്. മദ്യപാനം മൂലം ക്ഷയം, ചുമ, അർബുദം എന്നിവ പിടിപെടുന്നു. കരൾ, സിറോസിസ്, കരൾവീക്കം, അർബുദം എന്നിവ മദ്യപാനം കരളിന് നൽകുന്നു. ആമാശയം, വൃക്ക എന്നിവ മദ്യപാനം മൂലം തകരാറിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. പ്രമേഹം. മദ്യപാനം മൂലം വലിയ വിപത്താണ് പ്രമേഹം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഓർക്കുക, സമൂഹത്തിൽ മദ്യപാനികൾക്ക് ഒരിക്കലും അംഗീകാരം ഉണ്ടാകില്ല. ഇവരൊക്കെ എന്ത് പറയുന്നു ഡോക്ടർ? ഇവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സ്ഥലം എസ് ഐക്കാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും. ഇവരൊക്കെ ഡിസ്ചാർജ് ആയോ? അതെ, അതുകൊണ്ടാണല്ലോ താങ്കളെ വിളിപ്പിച്ചത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. യു ആർ വെൽക്കം. നിങ്ങളൊക്കെ വീട്ടിലേ പോ, വീട്ടുകാർ നിങ്ങളെ കാത്തിരിക്കുകയായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ. നമ്മള് പുറത്തിരിക്കണം. എന്റെ പോലുള്ള ചെറുപ്പക്കാരൻ നന്നായാലേ രാജ്യത്തിനും കുടുംബത്തിനും പുരോഗതി ഉണ്ടാവുള്ളൂ. മുംബൈ പോലെയിലേക്ക് പോയിക്കടാ. ചന്ദ്രു, ഞാൻ അങ്ങനെ വീട്ടിൽ പോകും. ഞാൻ അങ്ങോട്ടേക്കില്ല. ശേടാ, സാരില്ലടാ. ഞാനങ്ങനെ അച്ഛൻ്റെ അമ്മേനെ മുഖത്ത് നോക്കാം. അതൊന്നും ഇനി ആലോചിക്കരുത്. അത് കഴിഞ്ഞ കാലം, ഇനി ഫ്യൂച്ചർ. അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മാറ്റങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തും. നീ ചെല്ല്, നീ ചെല്ലടാ, ചെല്ലടാ. ശരി. Thank you.
സോറി, എന്നോട് ക്ഷമിക്കണം. മനസ്സിലൊന്നും വെക്കരുത്. അമ്മ, മാപ്പ് തരണം. ഇനി ഒന്നും ഉണ്ടാവില്ല, സത്യമാണിത്. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി, കറിയൊന്നും വേണ്ട. അച്ഛാ, മാപ്പ് തരണം. സാരില്ല. കഴിക്കുമോഞ്ചി? കഴിക്കാം, ഞാൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. Oh!
ഹലോ ഹലോ എടാ ഹക്കീമേ, ആ ഒന്നും പറ്റിയിട്ടില്ല. ഒരു പക്ഷെ പറ്റിയേക്കും. നമ്മുടെ മോഹൻകുമാറിന്റെ കുട്ടികള് വീട് വിട്ട് പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അവര് ഉടൻ കണ്ടെത്തണം, ഇല്ലെങ്കിൽ വലിയ കുഴപ്പാവും. ഇതാ ഇപ്പൊ പുറപ്പെടാം, വണ്ടിയായിട്ട് ഞാനും എത്താം. ശരി ബോസ്, ഇതാ എത്തി. ഹലോ ബോസ്, കുട്ടികളെ എവിടെയോ? ആ പെൺകുട്ടി ഈ പരിസരത്ത് എവിടെയുണ്ട്? ആ ചെറിയ ചക്കനോ? അവനെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. രണ്ടിനി വേ പൊക്കടോ. ഓക്കെ ബോസ്, ശരി ശരി, ഓക്കെ. ഏതായി കുട്ടി? മോനെ എന്തു പറ്റി? എന്തു പറ്റി എനിക്ക്? അയ്യോ, എന്താ? ധർമ്മൻ, ഏതൊരു കുട്ടി ഏതാണെന്ന് അറിയില്ല. വേഗം വെള്ളം കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. എന്തു പറ്റി സാർ? രാജു, പവിത്ര, അവൾ ഇവിടെ ഇവിടെ ഉണ്ട്, തേടിപ്പിടിക്ക്. നിങ്ങൾ അവിടെയൊക്കെ നോക്കൂ. പോ.
രാജു പവിത്ര വാടാ. ഹലോ ചന്ദ്രു, മോഹൻകുമാറിന്റെ മകൾ മിസ്സായിരിക്കുന്നു, ഒന്ന് അന്വേഷിക്കണം. അവളെ കണ്ടെത്താൻ ഉടൻ പുറപ്പെടുക. ആയിക്കോട്ടെ സാർ. ആ വണ്ടി കയറും. ആ കുട്ടികളുടെ അച്ഛനും അമ്മയും അങ്ങേ ലോകത്തെ യാത്രയായി. ഞങ്ങളുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ വേണം നോക്കാൻ. സാറ് പറയുന്ന എന്തും ഞങ്ങൾ ചെയ്തോളാം. വെരി ഗുഡ്. നാടിനും വീടിനും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. ഓക്കെ സാർ, ഓൾ ദി ബെസ്റ്റ്. ശരി സാർ. ആ കുട്ടികളെ കിട്ടാതിരുന്നത് വലിയ അബദ്ധം. ഒന്നുകൂടെ ഒഴിക്കട്ടോ? ഒന്നോ രണ്ടോ ഒഴിക്ക. കിടകം കരിമഷി തൂവി കരളുരുകി തൂവം കണ്ണീർ ആരാരും കാണാതൊഴുകി മറുപ്പച്ചയല്ലോ മുന്നിൽ മണൽ കാറ്റിലല്ലോ നമ്മൾ മഴപ്പക്ഷി നീച്ചേ കേറും മിഴിച്ചെപ്പിലിന്നൻ ജന്മം.